കുമാരനാശാന്റെ സമ്പൂർണ്ണ പദ്യകൃതികൾ ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ഏറ്റവും മഹാന്മാരായ കവികളിൽ ഒരാളാണല്ലോ കുമാരനാശാൻ. അദ്ദേഹത്തിന്റെ ബാലകവിതകളിൽ ഏറ്റവും പ്രസിദ്ധമാണ് കുട്ടിയും തള്ളയും. തലമുറകളായി പാഠപുസ്തകങ്ങളിലൂടെ കുട്ടികളിലേക്ക് എത്തുന്ന കവിതയാണ് ഇത്. ഇപ്പോഴും ഇത് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഇപ്പോൾ പാഠപുസ്തകക്കാർക്ക് ആശാനെ ഒന്ന് തിരുത്തിയിരിക്കുകയാണ്. കുട്ടിയും അമ്മയും എന്ന പേരിലാണ് ഇപ്പോൾ പാഠപുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തള്ള എന്ന തനി മലയാള പദം മോശമായി എന്ന് ടെക്സ്റ്റ് ബുക്കുകാർക്ക് തോന്നിക്കാണും. എന്നാലും ആശാനെ തിരുത്താൻ ശ്രമിച്ചത് മലയാള ഭാഷയോട് ചെയ്ത കടുങ്കൈയായി പോയെന്ന് പറയാതിരിക്കാൻ വയ്യ. കുട്ടിയും തള്ളയും എന്ന ഈ കവിതയിൽ കുട്ടി തള്ളയോട് സംശയങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം തള്ള കുട്ടിക്ക് നൽകുന്നതുമാണ് പശ്ചാത്തലം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ കവിത ഒരു കുട്ടി തന്നെ ആലപിക്കുകയാണ് ദ്യുതി ദീപു. കുമാരനാശാന്റെ കുട്ടിയും തള്ളയും കേൾക്കാം. ഈ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, മേൽക്കുമേലിവ പൊങ്ങി പിന്നിൽ നോക്കമ്മേ എന്തൊരു ഭംഗി, മേൽക്കുമേലിവ പൊങ്ങി പിന്നിൽ നോക്കമ്മേ എന്തൊരു ഭംഗി, അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേനിക്ക് പറപ്പാൻ, അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേനിക്ക് പറപ്പാൻ, ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾകൊല്ല എന്നോമലുണ്ണി, ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾകൊല്ല എന്നോമലുണ്ണി, പിച്ച നടന്നു കളിപ്പൂനി ഈ പിച്ചകമുണ്ടോ നടപ്പൂ, പിച്ച നടന്നു കളിപ്പൂനി ഈ പിച്ചകമുണ്ടോ നടപ്പൂ, അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചൊന്നാൽ, അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചൊന്നാൽ, നാം ഇന്നറിയുവ തൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം, നാം ഇന്നറിയുവ തൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം, എല്ലാം ഓമനെ ദൈവസങ്കൽപ്പം. ബാലമനസ്സുകളിലേക്ക് കടന്നു ചെന്ന കവിതകൾ രചിക്കാനുള്ള ആശാന്റെ സിദ്ധി അത്ഭുതാവഹമാണ്. കാലം ചെല്ലും തോറും അദ്ദേഹത്തിൻ്റെ കവിതകൾ കൂടുതൽ ആളുകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. കരുണ, നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശംസിക്കപ്പെടുന്ന കാവ്യങ്ങളാണ്. അതുപോലെ 1921 മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രചിച്ച ദുരവസ്ഥ ആർക്ക് രസിച്ചാലും ഇല്ലെങ്കിലും അന്നത്തെ അവസ്ഥയുടെ സത്യസന്ധമായ ആവിഷ്കരണമായിരുന്നു. കുട്ടിയും തള്ളയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിലൂടെ. നന്ദി, നമസ്കാരം.